അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവരും നിത്യമായി എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യേണ്ട മഹത്തമായ ഒരു ആത്മീയ ഒറ്റമൂലിയാണ് പറയുന്നത്. ഇത് വളരെ ഈസിയായി എല്ലാവർക്കും ചെയ്യാം. സ്ത്രീകൾക്ക് അശുദ്ധി സമയത്ത് പോലും ചെയ്യാം. ആണുങ്ങൾക്ക് പള്ളിയിൽ ഇരുന്നോ സ്ത്രീകൾക്ക് വീട്ടിലിരുന്നോ ചെയ്യാവുന്നതാണ്. ഇനി മുതൽ ഇത് ചെയ്യാത്ത ഒരു വെള്ളിയാഴ്ചയും നമ്മളിൽ നിന്ന് ഉണ്ടാകരുത് ഇൻഷാ അല്ലാ. അള്ളാഹുവിന്റെ പേരുകളിൽ ഏറ്റവും മഹത്തമായ നാമമാണ് അല്ലാ എന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറും ഇത് തന്നെയാണ്. പരമോന്നത സത്തയുടെ നാമമാണിത്. സർവ നാമങ്ങളും അതിലേക്ക് കടന്നു വരുന്നുണ്ട്. തമ്പുരാൻ എന്നാണ് ഈ നാമത്തിന്റെ അർത്ഥം. അല്ലാ എന്ന നാമം ഇസ്മുൽ ആലം അഥവാ മഹോന്നത നാമം ആണെന്ന് ധാരാളം പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നാമം ചൊല്ലി ദുആ ചെയ്താൽ വേഗത്തിൽ ഉത്തരം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, രോഗങ്ങൾ വരാത്തവരായി ആരുമില്ല. രോഗം തരുന്നതും രോഗങ്ങൾക്ക് ശമനം നൽകുന്നതും അല്ലാഹുവാണ്. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ ധാരാളം പേരുണ്ട്. അല്ലാഹു ശിഫ നൽകട്ടെ, ആമീൻ. ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. ഡോക്ടർമാർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത രോഗങ്ങൾക്ക് ശമനം ലഭിക്കാൻ, രോഗങ്ങൾ വരാതിരിക്കാൻ, പ്രയാസകരമായ രോഗങ്ങൾ മാറാൻ വെള്ളിയാഴ്ച ദിവസം ജുമാഅക്ക് മുമ്പ് ഖുതുബ നടക്കും മുമ്പായി ഒഴിഞ്ഞിരുന്നു കൊണ്ട് ഇഖ്ലാസോടെ മനസ്സറിഞ്ഞ് 200 തവണ യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് എന്ന് ചൊല്ലി ദുആ ചെയ്താൽ മതിയാകും. അവാരിഫുൽ മആരിഫ് എന്ന കിതാബിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെല്ലാം വീട്ടിലിരുന്ന് ചൊല്ലിയാൽ മതി. പ്രിയപ്പെട്ടവരെ, ഇനി ഈ ഇസ്മിന്റെ ഗുണഫലങ്ങൾ പറയാം. അല്ലാഹ് എന്ന നാമം ദിവസവും 66 തവണയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പതിവാക്കി വന്നാൽ അവന്റെ ദുആക്ക് ഉത്തരം ലഭിക്കും. അനുവദനീയമായ കാര്യം ചോദിച്ചാൽ അത് ലഭിക്കും. രഹസ്യ കവാടങ്ങൾ തുറന്നു കിട്ടും. ജനങ്ങളെല്ലാം അവനെ ആദരിക്കും. ഗാംഭീര്യം വർദ്ധിക്കും. രോഗങ്ങൾ ശിഫയാകും. ഉദ്ദേശം നിറവേറും. മനസ്സമാധാനം ലഭിക്കും. ഭയവും ദുഃഖവും വേദനയും നീങ്ങും. ദരിദ്രൻ സമ്പന്നനാകും. പ്രിയപ്പെട്ടവരെ, എല്ലാ വെള്ളിയാഴ്ച ദിവസം ജുമാഅക്ക് മുമ്പ് ഖുതുബ നടക്കും മുമ്പായി 200 തവണ യാ അല്ലാഹ് യാ അല്ലാഹ് എന്ന് ചൊല്ലി ദുആ ചെയ്യുക. എല്ലാവരും നാളെ മുതൽ തുടർന്നുള്ള എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.